ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അരി ഒരു 6 മണിക്കൂർ കുതിരാൻ വെച്ചത് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 മിനിറ്റ് കുതിർത്ത 1/2 കപ്പ് അവൽ. ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1/2 ഗ്ലാസ് മതി, 1/2 ഗ്ലാസ് അവൽ കുതിർത്തെടുത്തത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസോളം തേങ്ങ. തേങ്ങ പിന്നെ കൂടിയാലും നമുക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ കണക്ക് നോക്കേണ്ട കാര്യമില്ല, തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കപ്പോളം വെള്ളം അതിന് കിട്ടി. ഇനി തേങ്ങ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചാലും മതി. ഇതെല്ലാം ചേർത്ത് നല്ല മയമായിട്ട് അരച്ചെടുക്കാം. കണ്ട, നല്ല ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 6 മണിക്കൂറൊക്കെ കുതിരുമ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അരി. പിന്നെ വെള്ളം ഒരുപാട് ഒഴിക്കാതെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല മയത്തെ അരയ്ക്കാം. നമ്മളിതിന് ഈസ്റ്റോ അല്ല ഈനോയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, പക്ഷെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് രാവിലെ തയ്യാറാക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇതിനും ദോശക്കല്ല് ഒഴിച്ചാൽ നല്ല സെറ്റ് ദോശ പോലെയോ അല്ലെ ഇഡലിക്ക് എല്ലാത്തിനും ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഇളക്കി ഇതടച്ച് നമുക്ക് ഓവർ നൈറ്റ് പുളിക്കാനായിട്ട് വയ്ക്കാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്കിനി ഇതിനൊരു കടലക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഉണ്ട്, 1 കപ്പ് വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ 2 ചെറിയ തക്കാളി, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം വെളുത്തുള്ളി, 1 ചെറിയ സവാള, ഇതെല്ലാം കൂടെ ചേർത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കഷ്ണം മൂടി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർത്തുകൊണ്ട് 1/2 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് എരിവ് മതിയല്ലോ, അതുകൊണ്ട് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം, കടല മൂടി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ ഇതനുസരിച്ച് വിസിൽ വ്യത്യാസം വരും. ഞാനിത് 6 വിസിൽ വരെ ഇട്ടായിരുന്നു. ഇന്നത്തേക്ക് ഇങ്ങനെ സാധാരണ പതിവിന് അതനുസരിച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കണമല്ലോ. അപ്പോൾ വെന്ത കടലയിൽ നിന്ന് 1-2 ടേബിൾ സ്പൂണോളം കടല നമുക്കിതിൽ അരച്ചെടുക്കാനെടുക്കാം. കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഉണ്ടാകും. 1 പിടി തേങ്ങ, 1 കൈപ്പിടി അത്രയേ ഉള്ളൂ. ഒന്ന് പൊടിച്ചെടുക്കുക, വെള്ളമില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെന്ത കടലിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മസാല വേണമെങ്കിൽ ഗരം മസാല വേണ്ടവർക്ക് അത് ചേർക്കാം. അതിനുശേഷം ഉള്ളി, കറിവേപ്പിലയും, കടുവും, മുളകും ഒക്കെ ഇട്ട് കടുവ് വറുത്ത് നമുക്കതിൻ്റെ കൂടെ ചേർത്ത് നല്ല രുചികരമായ കടലക്കറി ഉണ്ടാക്കാം. നമ്മുടെ മാവിരിക്കുന്നുണ്ട്, നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അവലൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് കട്ടിയാവും. നമുക്കിത് 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു പാകത്തിൽ നമുക്ക് ദോശയുടെ പാകത്തിൽ എടുക്കണം, തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം അപ്പച്ചിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓരോ തവി മാവ് ചെയ്ത് ഒഴിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല മയമാണ്, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഇനി ഹോൾസൊക്കെ വന്നു കൊടുക്കുമ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിത് തയ്യാറാക്കാം. തയ്യാറാക്കി നോക്കണം നിങ്ങളെല്ലാവരും. നമുക്ക് ഈനോ ഈസ്റ്റൊക്കെ ഇടാതെ തന്നെ ഉണ്ടാക്കുന്നത് നല്ലൊരിതല്ലേ? ഉറപ്പായിട്ട് നല്ല മയമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ തയ്യാറാക്കിയ അപ്പവും കടലക്കറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ പാസ്സാക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.